ഹായ് ഫ്രണ്ട് ഞാൻ സഞ്ചാരമുള ഗുൻസിന്റെ പുതിയതിലേക്ക് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു വാഹക്ക് വാഹമീനില്ലേ നമ്മുടെ സ്നേക്ക് ടെൻസിൽപ്പെട്ട വാഹ, അതിന് നമ്മളൊരു തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ രമേശന്റെ വീട്ടിലാണ് സാധനം കിടക്കുന്നത്. ഞങ്ങൾ പിടിച്ചതാണ്, പിടിച്ച അതിന് വലിയ ഇഞ്ചുറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അക്കുറത്തിലോട്ട് കൊണ്ടിട്ട്. അപ്പം വലിയ നല്ല ആക്റ്റീവാണ് പക്ഷി. അപ്പൊ ഞങ്ങൾ അതിനെ ഒന്ന് ക്ലീൻ അക്കുറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ അതിന് തീറ്റ കൊടുക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പൊ നല്ല ആക്റ്റീവായ കൊണ്ടാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് വീഡിയോ ഇട്ടു. ഇതാണ് നമ്മുടെ മീൻ. ഇതാണ്, അപ്പൊ ഇതിനെയാണ് ചെറുതാണ് കേട്ടോ, ഇത് ഫ്ലോഗയിൽ അടിച്ച ബുൾ ഫ്ലോഗയിൽ അടിച്ചാണ്. വലിയ ഇഞ്ചറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഫുഡ് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെള്ളം വറ്റി വറ്റി മുക്കാലം വറ്റി തീർന്ന് ഇനി നമുക്ക് ഇതിനെ എടുക്കുന്ന ഒരു ചടങ്ങാണ്. ബഹളമായിരിക്കും മേശേ, പെറുകിക്കൂടാ, നീ എടുത്തോ. നിന്നെ പേടിയില്ല, നിന്നെ പേടിയില്ല. അപ്പൊ നമ്മള് മൺവാഹ ബക്കറ്റ് മാറ്റി ഇനി അക്കുറ കല്ലുകളാക്കി മാറ്റണം, ക്ലീൻ ചെയ്യണം. അക്കുറയും കഴുകി സെറ്റാക്കി മേലിൽ കൊണ്ടുവന്നിട്ട് ഇനി അത് കല്ലിട്ട് ലെവലാക്കിയിട്ട് വെള്ളം നിറക്കണം. അപ്പൊ വെള്ളം ഒഴിച്ചു തുടങ്ങി. വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് മീനെ എടുത്ത് ഇടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അലങ്കാര കല്ലുകളുണ്ട്. കല്ലൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് മീനെ ഇടണം. മീനെ ഇട്ടിട്ട് മീനെ തീറ്റ കൊടുക്കേണ്ടതാണ്. വെറൈറ്റി സാധനം, നമ്മുടെ കൂറ സാധനമൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ ആള് മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ പിന്നെ അറിയത്തില്ലായിരിക്കും. ഇത് നമ്മുടെ രമേശന്റെ അനിയനാണ് ഉമേഷ്. നമ്മുടെ മീൻ നമ്മുടെ വിമൽകുമാർ ഈ വരൂ, അനങ്ങുന്നുണ്ട്. നമ്മൾ കല്ലിടാൻ പോകണം. നമ്മുടെ അരിമണി പോലുള്ള, അരിമണിയല്ല ഗോലി പോലുള്ള കല്ലുകൾ. ഇപ്പൊ നമ്മൾ നമ്മുടെ മണൽവാഹിനി ഇടാൻ പോകണം. നമ്മൾ ഇതുമായിട്ടൊന്ന് ജോയിൻ ആയിട്ട് നമുക്ക് ഇതിന് തീറ്റ കൊടുക്കാം. ഒരു 2-3 മണിക്കൂർ എടുക്കുന്നതായാലും പുതിയ വെള്ളമായിട്ട് എടുക്കാനേ. ഇതാ ഇതിന്റെ നമ്മുടെ ടെയിലിന്റെ അവിടെയൊക്കെ ബ്ലൂ കളർ കയറി വരുന്നുണ്ട്. ടെയിലിന്റെ മാത്രമല്ല ബോഡിയിലും കയറി വരുന്നുണ്ട്. എനിക്കൊന്ന് ഇച്ചിരിയും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തുള്ളായിരിക്കും നമുക്കിത് മയിൽവാഹയാണോ ഒറിജിനൽ മണൽവാഹയാണോ എന്ന്. ഇപ്പോഴത്തെ ഒരു ഊഹം വെച്ചിട്ട് ഇത് മണൽവാഹയുടെ ഷേപ്പ് തന്നെയാണ്. കാരണം മണ്ടക്കത്തെ പുള്ളി പുള്ളിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓൾറെഡി മണൽവാഹയ്ക്ക് എന്ന് പറയുമ്പം ഒന്ന് മണ്ടക്കത്തെ ഫിന്നിനും അടിയിലെ ഫിന്നിനൊക്കെ നമുക്ക് റെഡ് കളറും ബ്ലൂ കളറും ആയിട്ടുള്ള രണ്ട് ഇതായിട്ട് വരുന്ന മീനാണ്. ചിലതിന് റെഡ് ആയിരിക്കും, ചിലതിന് ബ്ലൂ ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇനിയും വെള്ളമായിട്ട് ജോയിൻ അടിക്കട്ടെ. നമുക്ക് ഇനി ആ തീറ്റ പോയെടുത്തുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ സ്നേഹത്തിന് കൊടുക്കുന്ന മണൽവാഹയാണ്. അപ്പോൾ ഇതാണ് പൈത്തറ്. അപ്പൊ ഇതിൽ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. ഇതിനെ എടുക്കാം. ആ കൊള്ളാം. ആ മതി, ഇതാണ്. അല്ല അത് മതി, അതാ അത് അതാകുമ്പോ ഇച്ചിരി കളർഫുള്ളാണ്. റെഡിയായിട്ടിരിക്കുകയാണ്. കാരണം ഇതിങ്ങനെ നമ്മുടെ ഫൈറ്ററിനെ അതിലെ ഇതിലിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്, അത് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫൈറ്ററിനെയാണ് ഇത് വരുത്തുന്നത്. നാളെ എന്തായാലും നമ്മളെ പന്ന മീനൊന്നും കൊടുക്കണ്ട, നല്ല മീൻ തന്നെ കൊടുത്ത് നമുക്ക്
നോക്കാം, അത് വെട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. സാധാരണ പരലിനെയും കല്യാൺമുട്ടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ജിന്നുവെന്നാണ് നമുക്ക് നോക്കണ്ടത്. ഇപ്പൊ തന്നെ കച്ചി നല്ല ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഇതിനെ കാണുമ്പോ. അപ്പൊ നമ്മള് നമ്മുടെ ഫൈറ്റർ നേടാൻ പോണം കേട്ടോ. ഇനി നേരെ നമുക്ക് ഇതിനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഭയങ്കര ഇതായിട്ടോ, വിഴുങ്ങു വരുന്നു, ഒറ്റ അടിക്കങ്ങ് വിഴുങ്ങിക്കണേ. നമ്മുടെ മണൽ വാഹ അതിനെ തിന്നിട്ടുണ്ട്. നമുക്ക് ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് കാണാം പെട്ടെന്ന് അത് ഹക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കും. പെട്ടെന്ന് അതിന്റെ അത്രയും പവർ കൊടുക്കുമ്പോഴത്തേക്ക് ആ മീന് ചെറുതല്ലേ, അത് ഇങ്ങനെ വായിക്കാത്ത കയറി. അപ്പൊ നമ്മുടെ ഈ പേരിലേ ഉള്ളു ഫൈറ്ററിന്, വെറുതെ തന്നെ കേട്ടോ ഫൈറ്ററിന് പേരേ ഉള്ളു. പിന്നെ ചുമ്മാ അലങ്കാരത്തിന് മൂന്നാല് കൂടെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വാല്യം കാര്യങ്ങളൊക്കെ. വെറും ഇതാണ് നമ്മുടെ വാഹ എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം, ഒരു കാസിനു വന്ന എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു പ്രൊഡക്ടറാണ് സംഭവം. എന്തിനെ കണ്ടു കഴിഞ്ഞാല് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശല്യമാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാല് അത് പെട്ടെന്നാണ് വന്ന് വെട്ടുന്നത്. ചിലപ്പോ വന്ന് ഓടിക്കുന്നതായിരിക്കും. ഇതിപ്പം അത് വിഷം നേരിടം കൊണ്ട് അതിനെ വിഴുങ്ങി ഒറ്റയടിക്ക് വിഴുങ്ങുമായിരുന്നു. വെട്ടാനെ കൊണ്ടുള്ള ഒരു ഇതിലായിരുന്നു, കാരണം ആ ടോപ്പിൽ ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പൊ അതിനെ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ പുറകെ ഓടിച്ചെങ്കിലും കറക്റ്റായിട്ട് കിട്ടിയില്ല. തക്കത്തിന് കിട്ടിയെന്ന ഒറ്റ ഏറെ പെടുത്തു സാധനത്ത് പോയി, പിന്നെ എല്ലാം തീർന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻസ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പം മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ടാറ്റ.